കൃഷ്ണ ഗുരുവായപ്പ. ഞാൻ പെരിങ്ങോട് ശങ്കരനാരായണൻ. 2024 ജനുവരി 1 മുതൽ ഒരു വർഷക്കാലത്തെ ഫലങ്ങളാണ് പറയാൻ പോകുന്നത്. ചോതി നക്ഷത്രം പുതിയ ആശയങ്ങളെ കർമ്മമണ്ഡലങ്ങളായിട്ട് യോജിപ്പിച്ചിട്ട് പ്രവർത്തിച്ചാൽ വളരെ നേട്ടങ്ങൾ കൊയ്യാൻ കഴിയുന്ന ഒരു കാലഘട്ടമാണ്. സൗന്ദര്യം സംരക്ഷണത്തിനായിട്ട് നല്ല തുക ചെലവിടേണ്ടി വരും. അത് കുട്ടികളുടെ ആയാലും വലിയ ആൾക്കാരുടെ ആയാലും സ്ത്രീകളായാലും പുരുഷന്മാരായാലും വലിയ വ്യത്യാസങ്ങളൊന്നുമില്ല. സ്ത്രീകൾ കൂടുതൽ അത് ചെലവഴിക്കാൻ സാധ്യതയുണ്ട്. പിന്നെ അന്യരുടെ കാര്യങ്ങളിൽ സഹായം ചെയ്യുകയോ ഉപദേശങ്ങൾ നടത്തുകയോ ചെയ്യും. ഉപദേശിക്കാം അല്ലെങ്കിൽ അവർക്ക് സഹായം ചെയ്യാം. ഇത് ചോദ്യ നക്ഷത്രക്കാർക്ക് പറ്റിയ ഒരു കാര്യമാണ്, അല്ലെങ്കിൽ പറ്റുന്ന കാര്യമാണ്. രാഷ്ട്രീയ വിവാദങ്ങളിൽ ഇടപെടാൻ പാടില്ല. അങ്ങനെ ഇടപെടുക മൂലം കുഴപ്പങ്ങളൊക്കെ ഉണ്ടാവാതെ നോക്കണം. കുഴപ്പങ്ങൾ ഉണ്ടാവാൻ സാധ്യതയേറെയാണ്, അതില്ലാതെ നോക്കേണ്ടതാണ്. പിന്നെ സത്യസന്ധമായ പെരുമാറ്റം തൊഴിലിൽ ഉയർച്ചയ്ക്ക് സാധ്യതയുണ്ട്. തൊഴിലിൽ ഒരാൾ വന്ന് ഉദ്യോഗസ്ഥനായിട്ട് ചെന്നു, അതിൽ മുഴുവൻ വേണ്ടത്ര അറിയാണ്ട് പറ്റിപ്പോണതാണോ, കള്ളത്തരമുണ്ട്, കാശ് കുറയണതാണോ, നമുക്കറിയില്ല. എന്തായാലും നമ്മൾ സത്യസന്ധമായ പെരുമാറ്റം അതിൻ്റെ പ്രവർത്തനം കൊണ്ട് തൊഴിൽ ഉയർച്ചയ്ക്ക് സാധ്യതയേറെയാണ്. അല്ലാതെ വിവരം ഇല്ലാണ്ട് അവനവൻ്റെ ഇഷ്ടം പോലെ ചിലതൊക്കെ പ്രവർത്തിച്ച് വിചാരിച്ചാൽ കുറച്ചൊക്കെ ക്ഷമിച്ചാലും അവസാനം അയാൾക്ക് ആ ജോലി വിടേണ്ടി വരും. അത് ശ്രദ്ധിക്കുക. സത്യസന്ധമായ പെരുമാറ്റം, സത്യസന്ധമായ പ്രവൃത്തി, ഇതൊക്കെ ചെയ്യുക. പിന്നെ വസ്തുക്കൾക്ക് നല്ല വിലയിൽ വിൽക്കാൻ കഴിയും. 2024 ചോതി നക്ഷത്രക്കാർക്ക് 2024 കൊല്ലത്തിൻ്റെ മധ്യഭാഗത്ത്, അപ്പോൾ ഇംഗ്ലീഷ് വർഷത്തിൻ്റെ ആ മധ്യഭാഗങ്ങളിൽ വസ്തുക്കൾക്കൊക്കെ നല്ല വില കിട്ടും. അയാൾ വാങ്ങിയ ആ ഭൂമിയിൽ നിന്ന് ഭൂമിക്ക് വാങ്ങിയ വിലയേക്കാൾ ഇരട്ടി വില കിട്ടാൻ സാധ്യതയേറെയാണ്. അതുകൊണ്ട് കാലം കുറച്ചും കൂടി ആകുമ്പോൾ ഭൂമിക്കൊക്കെ വില കൂടി വരാം, വല്ലാതെ കൂടാൻ നിർത്തിയില്ല. പിന്നെ എന്താണെങ്കിൽ വസ്തുക്കൾ വിൽക്കാൻ കഴിയും, നല്ല ലാഭം കിട്ടുമെന്ന് പറഞ്ഞാലും അധികം കാലം വെച്ചും കൂടി ഇരിക്കാതിരിക്കാൻ നോക്കണം. കാരണം വില വീണ്ടും ഇടയ്ക്ക് പോകുന്നു വരാം. അപ്പോൾ കിട്ടുമെന്ന് കൂടുതൽ കണ്ടു വിചാരിച്ച സംശയിക്കാണ്ട് അത് വിൽക്കുക, വാങ്ങിയിട്ട് വിൽക്കുക. ഇപ്പം ഈ വൃത്തിജനങ്ങളിൽ നിന്ന് നിസ്സഹകരണം ഉണ്ടാവും, ചതിയും പ്രതീക്ഷിക്കാവുന്നതാണ്. അതുകൊണ്ട് വൃത്തിജനങ്ങളെ തിരഞ്ഞെടുക്കുമ്പോൾ വളരെ ശ്രദ്ധിക്കേണ്ടതാണ്. അധികം ചതിക്കാത്തവരാണെന്ന് ബോധ്യം വരണം. പിന്നെ അവർക്കൊന്നും അതൊരു അസത്യം പറയാത്തവരാണെന്നുള്ള ഏതാണ്ട് ബോധ്യം വേണം. 100% സത്യം മാത്രം പറയുന്നവരെ നിന്ന് കിട്ടുക എളുപ്പമല്ല, എങ്കിലും കുറച്ചൊക്കെ നമുക്കത് മനസ്സിലാക്കിയിട്ടാണ് വൃത്തിജനങ്ങളെ നമ്മൾ മനസ്സിലാക്കണം. ചെക്കി ചതി ഉണ്ടാവും, അതിൽ നോക്കണം. നിസ്സഹരണമായാലും അതിലും നമ്മൾ സൂക്ഷിക്കണം. അത്രയേ ഒരു കാര്യം. വൃത്തിജനങ്ങളെ വല്ലാണ്ട് അടുത്തേക്ക് കൊണ്ടുവരേണ്ട, വളരെ അകലം പാലിക്കണം എന്നർത്ഥം. പിന്നെ എന്താണെങ്കിൽ ബന്ധുജനങ്ങളുടെ കാര്യങ്ങൾ അനാവശ്യമായി ഇടപെടേണ്ട കാര്യമില്ലേ. അനാവശ്യമായി ഇടപെട്ട് വിചാരിച്ച കല്യാണം കഴിച്ചതിക്കലൊക്കെ ആണെങ്കിൽ അവിടെ പോയി കഴിഞ്ഞാൽ പലർക്കും മോശാവസ്ഥയാണ് ഉണ്ടാവുക. ഇടപെട്ടാൽ കാര്യങ്ങളറിയാതെ വേറെ ആളും സംസാരിക്കാൻ വന്നു പറഞ്ഞാൽ ആ നന്നായിട്ട് പോകാമായിരുന്നൊരു ബന്ധങ്ങളെ ഇല്ലാതെ തകർക്കാൻ നോക്കാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. അതൊക്കെ ആയിരങ്ങളിലൊക്കെ ഒരു കേസേ ഉണ്ടാവൂ, എങ്കിലും നമ്മളുടെ ഒരു വാക്ക് പൊക്കമുണ്ട്, ചോദ്യ നക്ഷത്രക്കാരുടെ ഒരു വാക്ക് പൊക്കമുണ്ട്. ഒരു ദാമ്പത്യ ബന്ധം തന്നെ ഇല്ലാതെ ആയി എന്ന് വരാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. പിന്നെ ജിഹ്വാദോഷം, തസ്കര ഭീതി, പിന്നെ അഗ്നിഭയം, വ്രതാനുഷ്ഠാനം, അന്യഗ്രഹവാസം, ആധ്യാത്മിക ചിന്ത, ഇതൊക്കെ ചോദ്യ നക്ഷത്രക്കാർക്ക് പൊതുവെ ഉണ്ട്. പ്രത്യേകിച്ചും 2024 ആ കൊല്ലവർഷം കൂടുതൽ അവർക്ക് ആ കാര്യങ്ങളെല്ലാം ഉണ്ടാവുകയും ചെയ്യും. ജിഹ്വാദോഷം നമ്മൾ പറയും, ജിഹ്വാദോഷം പിന്നെ കണ്ണേറ് നാ വേറെ അങ്ങനെ പല കാര്യങ്ങളുമുണ്ട്. അപ്പോൾ അതൊക്കെ മനസ്സിലാക്കി പ്രവർത്തിക്കുക. സംഘടനാ പ്രവർത്തനങ്ങൾക്ക് പോകും. രാഷ്ട്രീയ കാര്യങ്ങൾക്കായിട്ട് നടക്കും ചിലർ, രാവിലെ അങ്ങോട്ട് പോയ വിധാരത്തും. പക്ഷെ അതിലൊക്കെ ആത്മാർത്ഥമുള്ളവരായി കഴിഞ്ഞാൽ അത് വളരെ നന്നായിരിക്കും. അപ്പോൾ ആത്മാർത്ഥമായിട്ട് പ്രവർത്തിക്കുന്നവരാണെങ്കിൽ അവർക്ക് വൈകുന്നേരം കുറച്ച് സംഖ്യയൊക്കെ കയ്യിൽ കിട്ടും. ആത്മാർത്ഥമില്ലാണ്ട് സ്ഥലങ്ങളൊന്നും അറിയാണ്ട് പിരിവിനൊക്കെ പോയി കഴിഞ്ഞാൽ
അത് നടക്കുന്ന കാര്യമല്ല. ഒരാൾക്ക് പകരം ഒരാളും കൂടി കൂട്ടിയിട്ട് പോയാലും നഷ്ടം വരാൻ പോകുന്നില്ല. അപ്പോൾ സ്വന്തം സ്ഥാപനങ്ങൾക്കായാലും പിന്നെ നമ്മുടെ ഏതാണ് നമ്മുടെ പ്രധാനപ്പെട്ട, ഇപ്പോൾ ചിലർ ബാങ്കിലാണെങ്കിൽ ആ ബാങ്കിൻ്റെ ആൾക്കാർക്ക് നന്നാക്കി കൊടുക്കുക, വേറെയുള്ള സ്കൂളിലാണെങ്കിൽ ആ സ്കൂൾ നന്നാക്കി കൊടുക്കുക. അപ്പോൾ ഏതിനാണ് നമ്മൾ പ്രവർത്തിക്കുന്നത് പറഞ്ഞാൽ അവിടെ നേട്ടങ്ങൾ ഉണ്ടാക്കി കൊടുക്കാൻ നമ്മൾ സദാ ശ്രദ്ധിക്കേണ്ടതാണ്. സംഘടനാ പ്രവർത്തനങ്ങളും രാഷ്ട്രീയമൊക്കെ വളരെ നന്നാന്ന് പറഞ്ഞാലും ആത്മാർത്ഥമായ പ്രവർത്തനം കൊണ്ട് അവർക്ക് അതിനൊക്കെ വിജയിക്കാൻ കഴിയും, എല്ലാവരും ബഹുമാനിക്കുകയും ചെയ്യും. അപ്പോൾ അന്യരുടെ ആ ബഹുമാനങ്ങൾ ആർജിക്കാൻ, ആ സജ്ജന ബഹുമാനത ഉണ്ടാവാൻ നമ്മൾ കുറച്ചൊന്ന് ശ്രദ്ധിക്കേണ്ടതുണ്ട്. അന്യരോട് പെരുമാറുമ്പോൾ, അന്യരോടൊക്കെ പെരുമാറുമ്പോൾ വളരെ ശ്രദ്ധിക്കുക, നന്നായിട്ട് സംസാരിക്കാൻ നോക്കുക, അവരെ വിഷമിപ്പിക്കേണ്ട കാര്യങ്ങൾ പറയാതിരിക്കുക, അവരെ വിഷമിപ്പിക്കുന്ന കാര്യങ്ങളൊന്നും നമ്മൾ പറയാതിരിക്കുക പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. പിന്നെ രോഗങ്ങൾ ഈ കൂടിക്കൂടി വരുന്നൊരു കാലഘട്ടമാണ് ഇപ്പോൾ. അപ്പോൾ നിരന്തരമായിട്ട് അതിങ്ങനെ മാറി മാറി വരും ചെയ്യും. ഒരു ഉണ്ടായ രോഗമല്ല അതിനെന്തൊരു മാറ്റം വന്നിട്ട് വീണ്ടും രോഗം ഉണ്ടാവുക. അങ്ങനെ രോഗങ്ങൾ ധാരാളമുള്ളൊരു കാലഘട്ടത്തിൻ്റെ പ്രധാന ഭാഗം കഴിഞ്ഞു. എങ്കിലും 2024 ഏതാണ്ട് ഏപ്രിൽ മാസമൊക്കെ ആകുമ്പോൾ ഇടയ്ക്ക് എന്തെങ്കിലും ചിലതൊക്കെ ഉണ്ടായി എന്ന് വന്നേക്കാം. അതൊന്നും അത്ര കാര്യമാക്കേണ്ട കാര്യമില്ല എന്നാണ് ആധുനിക പഠനം ഒഴിവാക്കുന്നത്. എന്തായാലും ഈ ഗ്രഹത്തിൽ നിന്ന് കുട്ടികളൊക്കെ പഠിക്കാൻ പോവുകയാണെങ്കിൽ അവരുടെ ജീവിത സൗകര്യങ്ങൾ എത്രത്തോളം ഉണ്ടെന്ന് ശ്രദ്ധിക്കണം. കഴിയേണ്ടതും നമ്മുടെ കുടുംബത്തിൽ നിന്ന് വിദ്യാലയങ്ങൾക്ക് പറഞ്ഞ് അയക്കുകയാണ് അഭികാമ്യം, പ്രത്യേകിച്ചും പെൺകുട്ടികളെ. അല്ലാണ്ട് ഹോസ്റ്റലിൽ താമസിക്കുകയോ മറ്റുള്ള 2-3 ആൾ കൂടിയിട്ട് ഒന്ന് വേറെ താമസം ഉണ്ട് അങ്ങനെയൊന്നും അയ്യാതത്ര ശരിയല്ല കാലഘട്ടം കൊണ്ട്. എന്നാലും അതേ നൂർത്തിയില്ലുമ്പോൾ അതന്നെ പ്രത്യേകം ശ്രദ്ധ വേണം. കുട്ടികളോട് പറഞ്ഞാച്ചാൽ ഒന്നും അറിയാതെ പോലെ ഇരിക്കരുത്. ഇന്നത്തെ കാലത്ത് വിദ്യാഭ്യാസത്തിന് വേണ്ടി കുട്ടികളെയൊക്കെ പറഞ്ഞാച്ചാൽ അവരുടെ ക്ഷേമം അന്വേഷിക്കണം, അവരുടെ കാര്യങ്ങൾക്ക് എന്തെങ്കിലും വിഷമമുണ്ടോ എന്ന് അന്വേഷിക്കണം. അതൊക്കെ കാരണവന്മാരുടെ പണിയാണ്, അല്ലെങ്കിൽ രക്ഷിതാക്കളുടെ പണിയാണ്, അവർ ചെയ്യുമുണ്ടെന്നാണത്. പിന്നെ പുണ്യ ദേവാലയങ്ങൾ സന്ദർശിക്കുക, നമുക്ക് ചെയ്യാൻ പറ്റുന്ന വഴിപാടുകൾ കഴിക്കുക, പിന്നെ പ്രാർത്ഥിക്കുക, ധാർമ്മിക കാര്യങ്ങളൊക്കെ ആയിട്ട് പണം ചെലവഴിക്കുക. ഇതൊക്കെ ചെയ്താൽ നമ്മുടെ മനസ്സിന് സമാധാനം ഉണ്ടാവും, കാര്യങ്ങളൊക്കെ ഒരുവിധം നന്നായിട്ട് വരും ചെയ്യും. പിന്നത്തെ ഒരു കാര്യങ്ങൾ എന്താണെന്ന് വിചാരിച്ചാൽ നല്ല പുസ്തകങ്ങൾ വായിക്കാൻ നോക്കുക. ഒഴിവ് കിട്ടുമ്പോൾ നല്ല പുസ്തകങ്ങൾ വായിക്കാൻ നോക്കുക, നല്ല സംഗീതം കേൾക്കാൻ നോക്കുക. അതിനൊക്കെ പറ്റിയ അന്തരീക്ഷമാണ് 2024 ചോദ്യം നക്ഷത്രക്കാർക്ക്. പിന്നെ ആത്മാർത്ഥമായിട്ട് പ്രവർത്തിക്കുക എന്ന് പറഞ്ഞത് പലർക്കുമുള്ളൊരു ദോഷമാണ് ഈ ആത്മപ്രശംസ. അത് കഴിയണമെന്ന് കുറയ്ക്കുക. ആവശ്യത്തിന് പറയാതിരുന്ന അയാളെ പറ്റി ഒന്നും മനസ്സിലാക്കില്ല, പലരും അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്തേക്കാം. പക്ഷേ സത്യങ്ങൾക്ക് പറയേണ്ടത് പറയണം, അല്ലാണ്ട് വല്ലാണ്ട് ഓവറായിട്ട് ആത്മപ്രശംസ നടത്താതിരുന്നാൽ നന്നാണെന്നാണ് പറയുന്നത്. പിന്നെ എന്താണെന്ന് വിചാരിച്ചാൽ പ്രഗത്ഭരുടെ ചില പ്രത്യേക കാര്യങ്ങളിൽ നമ്മൾ ശ്രദ്ധ വയ്ക്കേണ്ട കാര്യമാണ്. അപ്പോൾ പ്രഗത്ഭരുടെ സഹായം നമുക്ക് അഭ്യർത്ഥിക്കാം. ഇടയ്ക്ക് ലഭിച്ചു എന്ന് വരും, സഹായം ഇടയ്ക്ക് കിട്ടിയില്ല എന്ന് വരാം. എന്തായാലും പ്രഭുക്കന്മാരായിട്ട് പരിചയമുണ്ടെങ്കിൽ പ്രഗത്ഭന്മാരായ കലാകാരന്മാരൊക്കെ ചെന്ന് ആ കാര്യങ്ങളൊക്കെ പറഞ്ഞതുകൊണ്ടോ അവരിൽ നിന്ന് ചില പ്രസൻറ്റേഷൻ സ്വീകരിക്കുന്നതുകൊണ്ടോ തെറ്റല്ല. അപ്പോൾ അതും വളരെ ശ്രദ്ധാപൂർവം ചെയ്യേണ്ട കാര്യമാണ്. അവിടെ പോയിട്ട് ആ കണ്ടില്ല ആളെന്ന് പറഞ്ഞാൽ അതേ പോവുക പറഞ്ഞ് പോരി, അതായത് ഇന്നതിനാണ് വന്നിറക്കുന്നത്, ഞാൻ അങ്ങനെ ഒരു കാര്യം ചെയ്യാൻ പോകേണ്ട ഒരു കാര്യങ്ങൾ, ഒരു ചെറിയതാണെങ്കിൽ തന്നെ ഒരു നാട്യഗ്രഹം ഞാൻ ഉണ്ടാക്കണം, അല്ലെങ്കിൽ ഡാൻസ് കളിക്കാൻ ഒരു സ്ഥലം വാടകയ്ക്ക് എടുക്കാൻ പോകുന്നു. അങ്ങനെയൊക്കെ ആയിട്ട് ചെറിയ ലെവലിൽ നിന്ന് വലുതാക്കാൻ മറ്റുള്ള പ്രഗത്ഭന്മാരെല്ലാം സാമ്പത്തികം ധാരാളം ഉള്ളവരുടെ അടുത്തൊക്കെ പോയാൽ ഇടയ്ക്ക് അത് ശരിയാവും. അങ്ങനെ കടം വാങ്ങണം എന്ന് പറയല്ല, എന്ത് തന്നെയായാലും ഇവർ തൊടുന്ന കാര്യങ്ങളെല്ലാം ശോഭനമായിട്ട് വരും. ചോദ്യ നക്ഷത്രക്കാർ പ്രത്യേകിച്ചും 2024 ഇംഗ്ലീഷ് വർഷം, ഭാഗ്യക്കുറിയോ ചുട്ടിയോ ലഭിക്കാനുള്ള സാധ്യത ഏറെയാണ്. അതുകൊണ്ട് കടബാധികൾക്ക് നമുക്ക് മുഴുവൻ തീർക്കാൻ പറ്റും. പക്ഷേ എങ്കിൽ കൂടി എപ്പോഴും അത് നടക്കുന്ന ഒരു കാര്യമല്ലല്ലോ. സ്വല്പം ധനം കരുതി വെച്ച് തന്നെ പലരും മറ്റുള്ളവർക്കൊക്കെ കൈയടിച്ച് സഹായിക്കാൻ കൊടുക്കും. ആധുനിക യന്ത്ര സാമഗ്രികൾ വാങ്ങിക്കും. പഴയ യന്ത്ര സാമഗ്രികൾ വീട്ടിലുണ്ട് പറഞ്ഞിട്ട് അതിനെ തന്നെ ഓടിക്കാൻ നോക്കാതെ കാലങ്ങൾ മാറിയാലും അതിൻ്റെ ആ ഗ്യാരൻ്റി കാലങ്ങളെല്ലാം കഴിഞ്ഞാലും നമുക്ക് പുതിയ പുതിയ സാമഗ്രികൾ വാങ്ങിക്കണം. അത് വീട്ടിൽ പ്രത്യേകിച്ചും ഇലക്ട്രിസിറ്റി കാര്യങ്ങൾ, ഇലക്ട്രോണിക്സ് കാര്യങ്ങളെല്ലാം പുതിയതൊക്കെ വാങ്ങിയിട്ട്
നമ്മൾ ഉപയോഗിക്കുകയാണ് നല്ലത്. പഴയതായാലും നമ്മൾ അറിയാതെ തന്നെ പല കുഴപ്പങ്ങൾക്കും ചെന്ന് ചാടാൻ സാധ്യതയേറെയാണ്. പിന്നെയുള്ളത് ഈ വ്രതങ്ങളൊക്കെ എടുക്കുക. വ്രതങ്ങളെടുത്ത് പുണ്യദേവാലയങ്ങൾ നമ്മൾ സന്ദർശിക്കണം. അത് നമുക്ക് ആത്മബോധം കൂടാവാനും ധൈര്യം കൂടാനും താൻ ചെയ്ത് എന്ത് തീർത്താലും ദൈവം സഹായിക്കുന്നുള്ള ഉത്തമ വിശ്വാസം കൈവരാനും ഇതെല്ലാം നല്ലതാണ്. അതുകൊണ്ടാണ് പറയുന്നത് നമ്മൾ ഈ ആധുനിക യന്ത്ര സാമഗ്രികളൊക്കെ വാങ്ങിക്കുക. വ്രതാനുഷ്ഠാനത്തിന് പോകുമ്പോൾ അത്യാവശ്യ സാധനങ്ങളിൽ മാത്രം കൊണ്ടുപോവുക. പുണ്യദേവാലയമൊക്കെ സന്ദർശനം നടത്തണം. കുടുംബത്തിൽ നല്ല യന്ത്രങ്ങൾ വാങ്ങിക്കണം. ഒരു പുതിയ സാധനം വന്നു വിചാരിച്ചാൽ അതിൻ്റെ കാര്യങ്ങൾ നമുക്ക് മറ്റുള്ളവരോട് ചോദിച്ച് മനസ്സിലാക്കിയിട്ടെങ്കിലും അത് പോയിട്ട് വാങ്ങിയാൽ മതി. അങ്ങനെ നമ്മൾ പൈസ ചെലവഴിക്കും ചെയ്യുക, വേറെ ഉപദ്രവങ്ങൾ ഉണ്ടാവും ചെയ്യും എന്നുള്ളൊരു കാര്യത്തിന് പോവാതിരിക്കുകയാണ് അഭികാമ്യം. പിന്നെ സന്താനങ്ങൾക്ക് ഉന്നത വിദ്യാഭ്യാസം ലഭിക്കുക എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അപ്പോൾ ഉന്നത വിദ്യാഭ്യാസ രംഗത്തും അവർക്ക് നല്ല പുരോഗതി ഉണ്ടാവും. ഇപ്പോൾ വിദേശങ്ങളിൽ പഠനയക്കുന്ന ഒരു കുട്ടിയുടെ കാര്യം എടുത്ത് നോക്കുകയാണെങ്കിൽ തന്നെ 2024 പഠനത്തിന് വളരെയധികം നല്ല മാർക്കുകൾ വാങ്ങാൻ പറ്റും. അതുകൊണ്ട് വളരെ പ്രത്യേകം ശ്രദ്ധിച്ച് അവർക്ക് പഠിക്കാൻ നന്നായിട്ടുള്ള സൗകര്യം ഉണ്ടാക്കി കൊടുക്കുക. വിദേശങ്ങളാണെങ്കിൽ അവരൊക്കെ വിളിച്ചിട്ട് കാര്യങ്ങൾ ശരിയില്ലെന്ന് അന്വേഷിക്കുക. അതൊക്കെ ചെയ്താൽ വളരെയധികം വിദ്യാസമ്പന്നരായിട്ട് കുട്ടികൾ മടങ്ങി വരിക പഠനമൊക്കെ കഴിഞ്ഞിട്ട്. ഇപ്പോൾ സർക്കാരിൽ നിന്നുള്ള ആനുകൂല്യം ലഭിക്കും, ഇടയ്ക്ക് ലഭിക്കാതെ വരാം. രണ്ടായാലും നമ്മൾ കുട്ടികളുടെ കാര്യത്തിൽ പ്രത്യേകം ശ്രദ്ധിക്കണം. ഭാവി തലമുറയിൽ അവരാണ് നമുക്ക് വേണ്ടി വരിക. പിന്നെ കുടുംബാന്തരീക്ഷം ശാന്തമായിരിക്കും. ഇപ്പോൾ വിദ്യാഭ്യാസം നല്ലവരൊക്കെ ആണെങ്കിലും നല്ല പെരുമാറ്റം അറിയുന്ന ആൾക്കാരാണെങ്കിലും നല്ല കുടുംബത്തിൽ പറഞ്ഞവരായാലും അവരുടെ പെരുമാറ്റമൊക്കെ വളരെ നന്നായിരിക്കും. കുടുംബാന്തരീക്ഷം വളരെ ശാന്തമായിരിക്കും ചെയ്യും. പിന്നെ വിദേശത്ത് ജോലി ലഭിക്കുന്നവർക്ക് ഇടയ്ക്ക് ജോലി നഷ്ടപ്പെടാനുള്ളൊരു സാധ്യത 2024 ഇംഗ്ലീഷ് വർഷത്തിൽ ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. അതുണ്ടായിക്കൊള്ളണമെന്നല്ല, അതിനൊരു സാധ്യതയുണ്ട്. അപ്പോൾ ഓരോ പെരുമാറുന്ന വ്യക്തികൾ ആർക്കും ഒരു ഇഷ്ടക്കെട്ട് തോന്നാണ്ട് അവർക്കൊക്കെ സന്തോഷമായിട്ട് കാണുന്ന ജോലികളൊക്കെ അതുപോലെ ചെയ്ത് തീർക്കണം. അത് പ്രത്യേകം ശ്രദ്ധിച്ചാൽ ജോലിക്ക് കുഴപ്പം വരാൻ സാധ്യതയില്ല. സാധാരണഗതിയിൽ നമ്മൾ പ്രവർത്തിക്കുന്ന പോലെ പ്രവർത്തിച്ചാൽ പോകരാ. അപ്പോൾ പലർക്കും ജോലി പോയിട്ട് നാട്ടിലേക്ക് തിരിച്ചു വരേണ്ട ചില സംഭവ വികാസങ്ങളൊക്കെ ഉണ്ടാവും. അത് കൂടാതെ കഴിക്കാൻ ഈശ്വര പ്രാർത്ഥന നടത്തണം. അതോടുകൂടിയിട്ട് ഞാൻ പറഞ്ഞിരിക്കുന്ന അവരൊക്കെ വളരെയധികം കണ്ടു നടിക്കുക, സന്തോഷം പ്രകടിപ്പിക്കുക, അല്ലെങ്കിൽ ചോദിച്ചാൽ അതിന് കൃത്യമായിട്ട് മറുപടി പറയുക, അതൊക്കെ ചെയ്യണം. അല്ലെങ്കിൽ ജോലി നഷ്ടത്തിന് സാധ്യത ഏറെയാണ്. പിന്നെ ആരെയും അതൊരു കവിഞ്ഞ് വിശ്വസിക്കാൻ പാടില്ലാത്തൊരു കാലഘട്ടമാണ് ഇപ്പോൾ. പല ചതികളിലും നാപത്തുകളിലും നമ്മൾ ചെന്ന് ചാടാൻ സാധ്യത ഏറെയാണ്. അതുകൊണ്ട് നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ വലിയ കഥയിൽ കൂടുതൽ ആൾക്കാരെയൊന്നും അടുത്ത് പെരുമാറാതിരിക്കുക, അതൊരു കവിഞ്ഞ് വിശ്വസിക്കാതിരിക്കുക, പിന്നെ ചതികളാണ് സംശയം തോന്നിയാൽ അതിനൊന്നും പോകാതിരിക്കുക, അതിനെപ്പറ്റി കൂടുതൽ സംസാരിക്കാതിരിക്കുക. അവർ വീണ്ടും ഗ്രഹത്തിലൊക്കെ വന്ന് കയറിയെന്ന് വിചാരിച്ചാൽ വന്ന കാര്യങ്ങൾ പറഞ്ഞിട്ട് വേഗം മടക്കി വിടുക. അതാ വലിയ പരിചയമില്ലാത്തവരെ നമ്മളധികം വീട്ടിൽ കയറ്റി സ്വീകരിക്കേണ്ട കാര്യങ്ങളൊന്നുമില്ല. ചെയ്യേണ്ടതാണ് പണ്ടത്, ഇന്നത്തെ കാലം അതിന് ശുഭമല്ല. നമുക്ക് നഷ്ടങ്ങളും അപവാദങ്ങളൊക്കെ കേൾക്കാനുള്ള സാധ്യത കൂടുകയാണ് ചെയ്യുക. അതുകൊണ്ട് അങ്ങനത്തെ ആൾക്കാരൊക്കെ നമ്മൾ ഒന്നും കൂടിയൊക്കെ പറഞ്ഞ് മനസ്സിലാക്കി നോക്കുക. അതും ആ പറ്റിയില്ലെങ്കിൽ അവർ പിന്നെ ഒഴിവാക്കിയ നിർത്തിയുള്ളൂ. അതാണ് പുതിയ കൂട്ടുകെട്ടും ഉണ്ടാകുമ്പോൾ വളരെ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. പിന്നെ ഏത് കാര്യങ്ങളും നമ്മൾ ചെയ്യുമ്പോൾ ആർക്കും ഒരു കുഴപ്പമുണ്ടാവാതെ നോക്കണം. ഊർജ്ജസ്വലരായിട്ട് പ്രവർത്തിക്കാൻ നോക്കണം. അയാൾ വളരെ ഊർജ്ജസ്വലനായിട്ട് പ്രവർത്തിക്കുന്നല്ലോ എന്ന് മറ്റുള്ളവരെന്നെ കണ്ടാൽ പറയണം. ഇപ്പോൾ ജോലിക്കാര്യമായാലും ജോലിക്കൊരു കാര്യമുണ്ടെങ്കിൽ അതിനെ നിർത്തി മറ്റുള്ളവരോടൊക്കെ വർത്തമാനം പറയാൻ പോവുകയോ അല്ലെങ്കിൽ സിനിമാ കാര്യങ്ങളോ മറ്റുള്ള രാഷ്ട്രീയ കാര്യങ്ങളോ പറയുകയല്ല വേണ്ടത്. ഏത് കാര്യങ്ങളായാലും നമ്മൾ ഊർജ്ജസ്വലതയോടെ നമ്മൾ പ്രവർത്തിക്കണം. സർക്കാരിൽ നിന്ന് നമുക്ക് അതിനെ അനുസരിച്ച് പല ആനുകൂല്യങ്ങളും ആത്മാർത്ഥമായ സ്നേഹങ്ങളൊക്കെ ലഭിക്കാൻ കാരണമുണ്ട്. മേലുദ്യോഗസ്ഥന്മാരുന്ന് ആത്മാർത്ഥമായ ഒരു സ്നേഹബന്ധം അവർക്കുണ്ടാവും. അപ്പോൾ നമ്മളെ പറ്റി നല്ല ഗുഡ് ബുക്സിലാവും. അതൊക്കെ നമ്മൾ ചോദ്യ നക്ഷത്രക്കാർ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ്. പക്ഷേ ഇവർ ഇതിങ്ങനെ അവരൊന്ന് ശ്രദ്ധിച്ചാൽ മാത്രമല്ല, അതൊക്കെ അനുഭവം വരുന്ന കാര്യങ്ങളാണ് ഈ പറഞ്ഞിരിക്കുന്നത്. അവർക്ക് വലിയ വിഷമങ്ങൾ വരില്ല, സാമ്പത്തിക മെച്ചമുണ്ടാവും. ബിസിനസ്സിലൊക്കെ ചെയ്തു തുടങ്ങിയിട്ടെങ്കിൽ വലിയ കുഴപ്പങ്ങളുണ്ടാവില്ല. അന്യരുടെ വാക്ക് കേട്ട് അബദ്ധത്തിൽ ഞാൻ ചാടാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. തൊഴിൽപരമായിട്ട് വളരെയധികം സമുന്നതി ഉണ്ടാവും. അങ്ങനെ പല കാര്യങ്ങളും നമ്മൾ പറഞ്ഞിട്ടുണ്ട്. ഭാഗ്യക്കുറിയോ ചുറ്റിയൊക്കെ
കിട്ടേണ്ട കാര്യങ്ങളുണ്ട്, അതുകൊണ്ട് കടമൊക്കെ തീർക്കാൻ കഴിയും, അങ്ങനെ പല വിഷയങ്ങളും പറഞ്ഞിട്ടുണ്ട്. പക്ഷെ ഇത് മാത്രം പോരാ, അവർ വഴിപാടുകൾ കഴിക്കണം. വഴിപാടുകൾ കഴിക്കാച്ചാൽ ചോദ്യ നക്ഷത്രക്കാർ അവരുടെ നക്ഷത്ര ദിവസം എന്തായാലും ചില അമ്പലങ്ങളിൽ പോയിട്ടൊക്കെ പ്രാർത്ഥിക്കുക, അവരവന് വഹിക്കാവുന്ന വഴിപാടുകളെല്ലാം ചെയ്യുക, അതൊക്കെ വേണ്ടതാണ്. ഗ്രന്ഥപാരായണം, അതായപ്പോൾ രാമായണം വായിക്കുകയാണെങ്കിൽ രാമായണം വായിക്കുക, അതുമാതിരി തന്നെ ഈ ദേവി മഹാത്മ്യം വായിക്കണമെങ്കിൽ ദേവി മഹാത്മ്യം വായിക്കുക, ദേവി ഭാഗവതം വായിക്കണമെങ്കിൽ ദേവി ഭാഗവതം വായിക്കുക, അങ്ങനെ അതുപോലെ ഗീതയാണ് വായിക്കേണ്ടത് എന്നാൽ ഗീത വായിക്കുക, അങ്ങനെ പല കാര്യങ്ങളും നമുക്ക് ലളിതാസഹസ്രനാമം അത് പാരായണം ചെയ്യണമെങ്കിൽ അത്, അങ്ങനെ പലതും നമുക്ക് വായിച്ച് ആധ്യാത്മിക ചൈതന്യം കൂട്ടാനുള്ള മാർഗങ്ങളുണ്ട്, അത് സ്വയം ചെയ്യുക. പിന്നെ പോയിട്ട് പലർക്കും ചില മുട്ടിറക്കണ സമ്പ്രദായം കേരളത്തിലൊക്കെ ഉണ്ട്, പലർക്കും അതിലൊക്കെ ഗുണം കിട്ടുന്നതെന്ന് പറയുന്നു. എന്തായാലും ഇപ്പോൾ ജോലിയുള്ളവർക്കൊക്കെ കുഴപ്പമില്ല, കർമ്മമുട്ട് നടത്തുക, വീടില്ലാത്തവർക്ക് ഗ്രഹംമുട്ട്, ആരോഗ്യമില്ലാത്തവർക്ക് ആരോഗ്യമുട്ട്, അപ്പോൾ കർമ്മമുട്ട്, ദേഹമുട്ട്, മനോമുട്ട്, ശത്രുമുട്ട്, ശത്രുക്കളുണ്ട് തോന്നിയ ശത്രുമുട്ട്, ബന്ധനമുട്ട്, ആഗ്രഹമുട്ട്, അങ്ങനെ പല മുട്ടുകളും നമുക്ക് ഇറക്കാൻ കഴിയും. സന്താനങ്ങളില്ലാത്തവർക്ക് സന്താനമുട്ട്, അങ്ങനെ പല വഴിപാടുകളും നടത്താൻ പറ്റുന്നതാണ്. അതുപോലെ ഗുരുതി തീർത്ഥങ്ങളൊക്കെ നമ്മൾ ചീട്ടാക്കിയിട്ട് അതൊക്കെ പൂജ കഴിഞ്ഞിട്ട് വാങ്ങി സേവിക്കുക, നെല്ലുവായ പോലുള്ള ധന്വന്തരി ക്ഷേത്രങ്ങളിൽ പോയിട്ട് മുക്കുടി നിവേദ്യമൊക്കെ വാങ്ങി സേവിക്കുക, അവിടെ നിന്ന് ആവശ്യം യഥാശക്തി വഴിപാടുകളൊക്കെ നടത്തുക, ഗുരുവായൂർ പോയിട്ട് നന്നായിട്ട് തൊഴുക, ഭഗവാനെ നന്നായിട്ട് തൊഴുക, ആൾരൂപങ്ങളൊക്കെ എടുത്തു വയ്ക്കാൻ പറ്റിയതൊക്കെയാണ് എടുത്തു വയ്ക്കുക, ഇഷ്ടവസ്തുക്കൾ കൊണ്ട് നിലവാരം നടത്തുക, അങ്ങനെ പലതും പായസങ്ങളും പായസമൊക്കെ നിവേദിക്കുക, നമ്മൾ ഷീട്ടാക്കുക, അത് വാങ്ങിയിട്ട് സേവിക്കുക, അങ്ങനെ പല കാര്യങ്ങളും നമുക്ക് ചെയ്യാവുന്ന കാര്യമാണ്. പിന്നെ ധനം ചെലവഴിക്കാണ്ട് തന്നെ ചില വഴിപാടുകളൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റിയതാണ്. പ്രദക്ഷിണം ചെയ്യാറിയാൽ പ്രദക്ഷിണം, കൂവളം പ്രദക്ഷിണം, ശയന പ്രദക്ഷിണം, ഇങ്ങനെ പലതും നമുക്ക് ചെയ്യാൻ കഴിയണമെന്നാണ്. അപ്പോൾ നമുക്ക് പറ്റിയതും നമ്മുടെ സൗകര്യമനുസരിച്ച് ആ കാലത്തെ സ്ഥിതിഗതികളെ വിചാരിച്ച് ഓരോന്ന് പ്രവർത്തിച്ചാൽ ഒരിക്കലും ചോദ്യ നക്ഷത്രക്കാർക്ക് പിന്നാക്കം പോകേണ്ട കാര്യമില്ല, അവരുടെ യാത്ര എപ്പോഴും മുന്നോട്ടായിരിക്കും, സാമ്പത്തിക ഭദ്രത അവർക്ക് വന്നു കൂടുകയും ചെയ്യും. ഇതാണ് ചോദ്യ നക്ഷത്രക്കാരുടെ 2024 ഇംഗ്ലീഷ് വർഷത്തിലെ ഫലങ്ങൾ.